ആലപ്പാട് പഞ്ചായത്തിലെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നും ലോകത്തിന്റെ നിറകയിലേക്ക് കൈകാലുകൾ ബന്ധിച്ച് നീന്തി കയറാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് ഡോൾഫിൻ രതീഷ്. കേവലം ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്ന ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു നീന്തൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആൾക്കാർ മുങ്ങി മരിക്കുന്നുണ്ട്? മുഹമ്മദ് റിയാസിനെ പോലുള്ള ഞങ്ങളുടെ ടൂറിസം മിനിസ്റ്ററെ ഞങ്ങൾക്കൊക്കെ ഞാനൊക്കെ വലിയ പ്രതീക്ഷയോടെ കാണും. കാര്യം ഇത്തരം കഴിവുകൾ ഇത്രയും വർഷങ്ങളായി നമ്മൾ ഇത്രയും റെക്കോർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല. നമസ്കാരം. ഇതാണ് ഡോൾഫിൻ രതീഷ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഡോൾഫിൻ രതീഷ്, എന്താണ് അങ്ങനെ ഒരു വിളിപ്പേര് വന്നത്? ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവെന്ന് പറയുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. നമ്മളെല്ലാവരും ആദ്യം തുടങ്ങും. അപ്പം അങ്ങനെ അവിടെ ഒരു പേര്, പുതിയതായിട്ടൊരു പേര് കൊടുക്കണം എന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞപ്പം ഞങ്ങൾ കുറേ പേരിങ്ങനെ നോക്കി. പക്ഷേ ശരിക്കും നമ്മുടെ മനുഷ്യനോട് ഇണങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ അത്ര ഓമനത്തമുള്ള ഒരു സാധനം വേറെ ഈ ലോകത്ത് കാണത്തില്ല. തീർച്ചയായും എൻ്റെ പേരിനോടൊപ്പം ചേർക്കാൻ പറ്റിയ ഒരു സാധനം, ഒരു പേര് അത് തന്നെയാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഡോൾഫിൻ രതീഷ് എന്ന് പേരിട്ടത്. ശരിക്കും ഇങ്ങനെ ഒരു സാഹസികത തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് ഞാൻ നേരത്തെ ഈ ഡോൾഫിനോട് ചേർന്നിരിക്കുന്നു. അതിനുള്ള ഉത്തരം, കാര്യമെന്ന് വെച്ചാൽ ഡോൾഫിൻ എന്ന് പറയുന്നത് മുങ്ങിയും പൊങ്ങിയുമാണ് പോകുന്നത്. അതിനാൽ അതിൻ്റേതായ ഒരു സ്റ്റൈലും അതിൻ്റേതായ ഒരു ഭംഗിയും ഉണ്ട് നീന്തുന്നതിന്. അപ്പോൾ അതെന്തുകൊണ്ട് തിരഞ്ഞെടുത്തുകൂടാ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കൈയും കാലും, ആദ്യം കൈകെട്ടി നീന്തി, പിന്നെ കാല് ബന്ധിച്ച് നീന്തി, പിന്നെ ഡോൾഫിൻ്റെ സ്റ്റൈൽ അനുകരിച്ചു. അങ്ങനെയാണ് ഡോൾഫിൻ സ്റ്റൈലിലേക്ക് ഇങ്ങനെ പോകുന്നത്. ഇത് നമ്മൾ പലതരം നീന്തലിൻ്റെ സ്റ്റൈലുകളെ കുറിച്ച് പറയാം, ഫ്രീ സ്റ്റൈൽ, ബട്ടർഫ്ലൈ സ്വിമ്മിങ്, ഇത് ഏതിൻ്റെ ഭാഗമായിട്ട് വരും? ഇതിന് എന്തെന്ന് പറയാൻ പറ്റും? ഇത് ശരിക്കും ബ്രസ്റ്റ് സ്ട്രോക്കിൻ്റെ ഒരു സ്റ്റൈലാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡോൾഫിനുകൾ നീന്തുന്ന ഒരു ശൈലി, അതായത് മുങ്ങിയും പൊങ്ങിയും ആണ് അത് പോകുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ എനിക്ക് ഭയങ്കര നീന്തലിനോട് വലിയ അതിയായ താല്പര്യം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ജനിച്ചു വളർന്നത് കല്ലുമുട്ടിക്കടവിലാണ്, ആലപ്പാട് പഞ്ചായത്ത്, അത് തൊട്ടടുത്താണ്. അപ്പം അങ്ങനെ വന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ചേട്ടന്മാരും എൻ്റെ സഹോദരങ്ങളെല്ലാം ഈ കായലിൽ ഇങ്ങനെ നീന്തുമ്പോൾ ഞാൻ എൻ്റെ ആവശ്യം എൻ്റെ മൂത്ത ചേട്ടനായ രാജേഷിനോട് പറയുകയും ചേട്ടനാണ് എനിക്ക് നീന്തലിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്തു. അപ്പം അങ്ങനെ തന്നെ തുടക്കത്തിൽ തന്നെ ഇത് വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കടലും കായലും എല്ലാം വന്നിട്ട് വിദ്യാഭ്യാസത്തെക്കാൾ നീന്തലിനെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുകയും എല്ലാം ചെയ്തിട്ട്. സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ കാണുന്നത്. കാര്യം ഒരു വർഷം കേരളത്തിൽ മുങ്ങി മരിക്കുന്നത് 1200 മുതൽ 1500 വരെയുള്ള ആൾക്കാരാണ്. അത് ലോകമെമ്പാടും എടുത്തു നോക്കിയാൽ 360,000 പേര് ഇവിടെ മുങ്ങി മരണപ്പെടുന്നു എന്ന് പറയാം. കേവലം ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്ന ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു നീന്തൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആൾക്കാർ മുങ്ങി മരിക്കുന്നതിൻ്റെയുള്ള 2-3 തരത്തിലുള്ള സ്റ്റഡിയാണ് ഞാനിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുങ്ങി മരണങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഞാനിപ്പോൾ നീന്തൽ പഠനം പല സ്ഥലത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് മുങ്ങി മരിക്കുന്നു, മുങ്ങി മരണങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മുങ്ങി മരിക്കുന്ന ആൾക്കാർ 90% നീന്തൽ അറിയാവുന്നവർ തന്നെയായിരുന്നു. അത് എന്തുകൊണ്ടത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുളങ്ങളിലും ചെറിയ ഈ കായലിലുമൊക്കെ നീന്തൽ പഠിച്ചിട്ട് വലിയ കായലുകളിലും പിന്നെ എന്താ പറയുക കടലിലേക്കൊക്കെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അപകടമുള്ള സ്ഥലങ്ങളിൽ ശ്രമിക്കാനാകുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കണക്കുകൾ നമുക്കത് പഠനത്തോടൊപ്പം അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ കേവലം ഒരു ടൂറിസം പ്ലേസുകളിൽ പോയി കഴിഞ്ഞാൽ മുന്നറിയിപ്പ് ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആൾക്കാർ ശ്രദ്ധിക്കുന്നു, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ലാതിൻ്റെ തെളിവുകളാണ് വീണ്ടും വീണ്ടും അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുന്നറിയിപ്പിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ബോർഡുകളും അവിടെ സുരക്ഷാ ഗാർഡുകളുടെയും നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഇത് പോകാൻ. അപ്പോൾ മുങ്ങി മരണങ്ങൾ കുറയ്ക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തൊരു ഘട്ടമെന്ന് പറയുന്നത് നമ്മൾ വിനോദയാത്ര പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കരുതി വയ്ക്കും. പക്ഷേ ആരും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കരുതി വയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെന്നെത്തുന്ന ചിലപ്പോൾ പുഴയിലോ കടലിലോ ഡാമുകളിലൊക്കെ ആയിരിക്കും. അവിടെ ചെന്ന് നമ്മൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ
അവിടെ ജീവൻ രക്ഷാ പ്രവർത്തകരോ അല്ലെങ്കിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളോ ആ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു സാധനം കൊണ്ടുപോയാൽ പെട്ടെന്ന് ഒരാൾ മുങ്ങിമരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതും കൂടെ കരുതുക എന്നുള്ളതാണ് ഒരു മുങ്ങിമരണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നീന്തൽ പരിശീലനം നടത്തുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു സാധാരണ നീന്തൽ അധ്യാപകനല്ല, അതെ, നീന്തലിൽ വ്യത്യസ്തമായ ഒരു മേഖല തിരഞ്ഞെടുത്ത് കൈയും കാലും കെട്ടി നീന്തുന്ന ഒരാളാണ്. അതെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൈയും കാലും ബന്ധിക്കുന്നത്. അങ്ങനെ ബന്ധിച്ചുകൊണ്ടാണ് നീന്തുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു സാഹസിക മേഖല തിരഞ്ഞെടുക്കുന്നത്? അല്ല, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു സംഭവം ചെയ്യണമെന്നുള്ള പണ്ട് തൊട്ടേ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. കാര്യം ഒരാൾ ചെയ്യുന്നത് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതെ വ്യത്യസ്തമായ കാര്യം വ്യത്യസ്തമായി ചെയ്ത ഇല്ലെങ്കിൽ റിസ്ക് എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഒരു പേരുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു പാദമുദ്ര അവർക്ക് അല്ലെങ്കിൽ അവർക്കൊരു സിഗ്നേച്ചർ നമ്മുടെ ഈ ലോകത്ത് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്നുള്ളതാണ്. ഡോൾഫിൻ്റെ മൂവ്മെൻറ്റ് ആദ്യം നമ്മൾ നിരീക്ഷിക്കുകയും അങ്ങനെ ഡോൾഫിൻ്റെ സ്റ്റൈലിലേക്ക് നീന്തി മാറുകയും ചെയ്താണ്. അതുകൊണ്ടാണ് കൈകാലുകൾ ബന്ധിച്ച് ഇത്ര ഒരു സംഭവം. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം, ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഇത് വളരെ അപകടകരമായ ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം കൃത്യമായി പാലിക്കുകയും പരിശീലനം കൃത്യമായി ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ള റിക്വസ്റ്റ് കൂടിയുണ്ട്. കാര്യം ഒരാൾ പോലും മുങ്ങിമരിക്കരുത് എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യത്തോടുകൂടി നീങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ അനുകരിച്ച് ആർക്കെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ ഒരു വലിയ സാധ്യത തന്നെയാണ് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ഇത്തരം കാര്യങ്ങൾ അനുകരിക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, കൈകാലുകൾ ബന്ധിച്ച് തന്നെ നീന്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നോട് സമീപിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് ഞാൻ തരുന്നതായിരിക്കും. കൈകാലുകൾ ബന്ധിച്ച് നീന്തുന്നത് ആദ്യമായി നമ്മൾ കണ്ടത് കരുനാഗപ്പള്ളിക്കാരൻ തന്നെയായിരുന്നു, അതിസാഹസികനായിരുന്ന ശ്യാമസ് പ്രബോധിനി. ശ്യാമസ് പ്രബോധിനിയാണ് ആദ്യമായിട്ട് കൈകാലുകൾ ബന്ധിച്ച് എന്ത് ചെയ്യും, ടി എസ് കനാലിലും ശാസ്താംകോട്ട കായലിലും നീണ്ടകര പാലത്തിൽ നിന്നൊക്കെ ഡൈവ് ചെയ്ത് ചാടി അങ്ങനെ നമുക്ക് കണ്ടറിഞ്ഞിരുന്നു. പക്ഷേ വളരെ അപകടകരമായ ഈ മേഖല തിരഞ്ഞെടുക്കുകയും ആ ഒരു പ്രകടനത്തിൻ്റെ പരിശീലനത്തിനിടയിൽ മുങ്ങിമരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു അപകടം കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് ഡോൾഫിൻ രതീഷും ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്. എങ്ങനെയാണ് ശ്യാമണ്ണൻ്റെ ആ ഒരു ഓർമ്മ? അല്ല, ശ്യാം ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്കൊക്കെ എപ്പോഴും ഇൻസ്പയറാണ് പുള്ളി. പുതിയ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും ചരിത്രമൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇൻസ്പയറായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശ്യാമസ് പ്രബോധി തന്നെയാണ് എപ്പോഴും, എല്ലായ്പ്പോഴും. കാര്യം ഇത്തരം ഒരു സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ നിന്നും ഇത്തരം ഒരു സാഹസികതയുടെ ഒരു പുതിയ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തുന്ന ഇല്ലെങ്കിൽ പരിചയപ്പെടുത്തിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആഗ്രഹിച്ച അല്ലെങ്കിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറി ആദ്യ മലയാളി എന്നുള്ള ഒരു എപ്പോഴും ആ ഒരു മുന്നിട്ട് സത്യം ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം കൊള്ളും. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, കാര്യം അത്രത്തോളം ഒരു വലിയൊരു മനുഷ്യൻ്റെ പാത പിന്തുടരുന്ന ഒരാളായിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ സമൂഹത്തോട് എത്രത്തോളം കടപ്പെട്ട് നിൽക്കണം എന്നുള്ള ഒരു വലിയ വലിയൊരു മെസ്സേജ് വരെ ശ്യാമചേട്ടൻ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അത് ആ പാത പിന്തുടരാനും അദ്ദേഹത്തോടൊപ്പം അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിയാൻ പറ്റാതെ പോയ ചില റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നിലൂടെ അത് സാധിക്കുന്നതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ശ്യാംചേട്ടൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അത് ശരിക്കും സാധിച്ചു കൊടുക്കുക വഴി ശ്യാംചേട്ടൻ്റെ ഒരു ഓർമ്മ നിലനിർത്തുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനോടുള്ള ഒരു നന്ദി പ്രകടനം നടത്തുകയും ചെയ്ത ഒരാളാണ് ഡോൾഫിൻ രതീഷ്. ഇനി എങ്ങനെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഗിന്നസ് ബുക്ക് വരെ എത്തി, അടുത്ത കടമ്പ എന്താണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചാനൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു അറ്റംപ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കൈകാലുകൾ ബന്ധിച്ച് തന്നെ ഇംഗ്ലീഷ് ചാനലിൽ നീന്തി കിടക്കുക എന്നുള്ളത്. 34 കിലോമീറ്ററാണ്, ഒരു നിരവധി വെല്ലുവിളികളുണ്ട്, പെട്ടെന്ന് നമുക്ക് പോയി ചെയ്യാൻ പറ്റാത്തൊരു സംഭവമല്ല. ഒരുപാട് പ്രതികൂല സാഹചര്യമുണ്ട്, അതായത് അവിടെ 16 ഡിഗ്രി തണുപ്പുണ്ട്. ആ തണുപ്പിന് നമ്മൾ അതിനെ അതിജീവിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശരീരം എല്ലാം ചേഞ്ചസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യണം, ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പം ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഇംഗ്ലീഷ് ചാനൽ കൈകാലുകൾ ബന്ധിച്ച് നീന്തി കയറണം. അത് ഞാൻ നീന്തി കയറുമ്പോൾ തീർച്ചയായും ശ്യാമസ് പ്രബോധിനി എന്ന ഒരു വലിയ സാഹസിക നീന്തൽ താരത്തിൻ്റെ നേട്ടമായി ഞാൻ കാണും. ലണ്ടനിൽ ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ പരിശീലന കേന്ദ്രമുള്ളത്. അപ്പോൾ അവിടുത്തെ ട്രെയിനേഴ്സുമായിട്ട് നമ്മൾ നിരന്തരം മെയിൽ വഴി നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് മാർച്ച്
ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ആറ് മാസത്തെ പരിശീലനം നിങ്ങൾക്ക് അവിടെ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചാനലിൽ നീന്തി കടക്കാൻ സാധിക്കും. ശരിക്കും ഇംഗ്ലീഷ് ചാനലിൽ നീന്തുക എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികമായി ചിലവുള്ള ഒരു കാര്യമാണ്. ചെറിയൊരു സാമ്പത്തിക ചിലവുമല്ല, ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു ഘടകമാണ്. ഇത് എത്തിപ്പിടിക്കുക, ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വന്ന ഒരാൾക്ക് അതെങ്ങനെയാണത്? ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡ് ഇറങ്ങിയിട്ട് 20 വർഷം തികയാണ്. ഈ 20 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇംഗ്ലീഷ് ചാനൽ കൈകാലുകൾ ബന്ധിച്ച് നീന്തുക എന്നുള്ളത്. പക്ഷേ എന്നെപ്പോലുള്ള ഒരു സാധാരണപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ മാത്രമേ അത് കഴിയത്തുള്ളൂ. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാര്യം പിന്നെ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ അംഗീകരിച്ച ഒരു സമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹം തീർച്ചയായും ഈ ഒരു ഉദ്യമത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തീർച്ചയായും ഉണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എന്നെ സഹായിക്കും എന്നുള്ളത് ഒരു വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാര്യം ഞാൻ എൻ്റെ എല്ലാ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഞാനിപ്പോഴും ഈ സാഹസികതയും അല്ലെങ്കിൽ ഞാൻ ഈ നീന്തലിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. ശരിക്കും നീന്തലിന് പിന്നെ പേടിയാണെങ്കിലും വലിയ കുഴപ്പമില്ല, എല്ലാ സപ്പോർട്ടും ഇതുണ്ട്. ഇത് വൈഫ് നിജ, ഇത് മൂത്ത മോൻ യദു കൃഷ്ണൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞാപ്പി നീരത് നീരത് കൃഷ്ണൻ. കുട്ടികൾ രണ്ടുപേരും എന്നോട് നീന്താൻ വരും. ഞാൻ നീന്തൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇവരും എന്നോടൊപ്പം വരാറുണ്ട്. വൈഫും അതുപോലെ തന്നെ നമ്മൾ ഈ മുങ്ങിമരണങ്ങൾക്കെതിരെ ക്യാമ്പ് നടക്കുന്ന സമയത്തെല്ലാം അവിടെ വന്ന് സഹായിക്കാറുണ്ട്. കേരള ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത് ലൈഫ് ഗാർഡായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഡെയിലി വേജസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇത്തരം കഴിവുകൾ ഇത്രയും വർഷങ്ങളായി നമ്മൾ ഇത്രയും റെക്കോർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വലിയൊരു പ്രതീക്ഷയുണ്ട്. കാര്യം ഈ ഒരു ഒരു പുതിയൊരു ഗവൺമെൻറ് വരുമ്പോൾ ഒരു ശരിക്കും ഒരു പുതിയ മാറ്റത്തിൻ്റെ ഒരു ഘടകങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ മന്ത്രിസഭ മുഹമ്മദ് റിയാസിനെ പോലുള്ള ഞങ്ങളുടെ ടൂറിസം മിനിസ്റ്ററെ ഞങ്ങൾക്കൊക്കെ ഞാൻ ഒക്കെ വലിയ പ്രതീക്ഷയോടെയാണ്. കാര്യം ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ തീർച്ചയായും എനിക്ക് അവിടെ നിന്ന് ഒരു സഹായം ലഭിക്കും എന്നുള്ളത് ഒരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ ഇപ്പോഴത്തെ പിണറായി സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു പിന്തുണ നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുമെന്ന് വലിയ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ഞങ്ങളുടെ ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് സാറിനെയും തീർച്ചയായും സാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടും എന്നുള്ള കാര്യം. എന്താ വെച്ചാൽ അദ്ദേഹം ഈ യുവാക്കളെയും അല്ലെങ്കിൽ വലിയ ഒരു അഡ്വഞ്ചറിനെയൊക്കെ സ്പോൺസർ ഈ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മിനിസ്റ്റർ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇല്ലെങ്കിൽ സാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു വലിയ പിന്തുണ ലഭിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കും. വളരെ വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഡോൾഫിൻ രതീഷ് നമ്മളുമായി പങ്കുവച്ചത്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടക്കുക എന്ന വളരെ വലിയ സ്വപ്നം, അതും കൈകാലുകൾ ബന്ധിച്ച് -16 ഡിഗ്രി തണുപ്പിൽ നീന്തിക്കടക്കുക എന്ന വളരെ വലിയൊരു സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്കേവർക്കും മലയാളികളായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും ഒത്തുചേർന്ന് നിൽക്കണം. ലണ്ടനിലുള്ള മലയാളി അസോസിയേഷനുകൾ, സന്മനസ്സുള്ള മലയാളി പ്രവർത്തകർ, വിദേശ രാജ്യങ്ങളിലുള്ളവർ, ഇത്തരത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ഇദ്ദേഹത്തെ, വളരെ സാധാരണക്കാരനായ ഇദ്ദേഹത്തെ ഈ വലിയ സ്വപ്നവുമായി 20 വർഷമായി പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളടക്കമുള്ള വിവിധ പ്രായങ്ങളിലടക്കമുള്ള ആളുകൾക്ക് നീന്തൽ പരിശീലനം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന, ഭാവിയിൽ മുങ്ങിമരണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ എല്ലാവർക്കും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി നീന്തൽ പരിശീലിപ്പിക്കണം എന്ന വളരെ വലിയ സ്വപ്നമുള്ള ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഏവരുടെയും കടമയാണ്. ഈ വീഡിയോ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ, ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ലൈഫ് ഗാർഡായിട്ടാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആ വകുപ്പ് തല മേധാവി എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ മുഹമ്മദ് റിയാസിൻ്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ എത്തുന്നതുവരെ ഷെയർ ചെയ്യണം. കേരള ഗവൺമെൻറ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനം കൈക്കൊള്ളണം. എല്ലാവരും ഒരു മനസ്സ് വെച്ചാൽ, എല്ലാവരും ഒന്ന് കണ്ണി ചേർന്നാൽ തീർച്ചയായിട്ടും 50 ലക്ഷം രൂപ വളരെ നിഷ്പ്രയാസം നമുക്ക് നേടിയെടുക്കാനും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ആഗ്രഹം മലയാളികൾക്ക്, കേരളത്തിലുള്ളവർക്ക്, ഇന്ത്യക്കാർക്ക് മുഴുവൻ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന വളരെ വലിയ അഭിമാനമായി മാറാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഇംഗ്ലീഷ് ചാനൽ നീന്തുന്നതിലൂടെ ഇദ്ദേഹം നമുക്ക് നേടിത്തരിക. അതിന് എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകാം. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക.